തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ ഒരു പോലീസുകാരൻ വന്ന് ജനങ്ങളോട് പറയുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. நீயே கெடுக்கலாமா உங்க பாரு உங்களுக்கு யாருக்கா உதவினா என்ன போலீஸ் ஸ்டேஷன்ல வந்து பாருங்க புரியுதா உங்க பிள்ளைகளுக்கு பீஸ் கட்டணும் சாப்பாடு கஷ்டமா இருக்கு வீட்டுக்காரர் தொந்தரவா இருக்கு என்ன ஹெல்ப் பண்ணாலும் என் ஸ்டேஷன்ல வந்து என்னைய பார்க்கலாம் 24 மணி நேரம் உங்களுக்கு எங்க ஸ்டேஷன் கதவு திறந்து இருக்கும் ஓகே ஆனா தயவு செய்து ஒரே ஒரு ஹெல்ப் பண்ணுங்க உங்க வீட்டு பிள்ளைகளை எந்த பிள்ளையையும் பள்ளிக்கூடத்துக்கு அனுப்புங்க இப்பலாம் 5 வேளை முட்டை போடுறாங்க 5 நாளைக்கு முட்டை 2 வேளை பயிறு 3 வேளை சாப்பாடு വളരെ താഴ്മയായി അപേക്ഷിക്കുകയാണ് ആ നാട്ടിലുള്ള ജനങ്ങളോട്. കാരണം ആ നാട്ടിലുള്ള ജനങ്ങൾ പിള്ളേരെ സ്കൂളിൽ വിടുന്നില്ല, അല്ലെങ്കിൽ പിള്ളേരെ ചെറിയ ചെറിയ ജോലിക്ക് വിടുന്നു. പിള്ളേരെ ഒരു രീതിയിലും വിദ്യാഭ്യാസം കൊടുക്കാൻ ഉദ്ദേശമില്ല, അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് പോലീസുകാരൻ പറയുകയാണ്, നിങ്ങൾ സ്കൂളിൽ വിടൂ, അവർക്ക് കറക്റ്റായിട്ട് ഫുഡ് കിട്ടും, 5 ദിവസം മുട്ട കിട്ടും, 2 ദിവസം പയർ കിട്ടും, അവരെ പഠിപ്പിക്കൂ. പഠനമാണ് നമ്മുടെ ഏറ്റവും വലുത്, ബാക്കിയൊന്നും അല്ല. നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ സ്കൂളിൽ വിടാനാണ് ഈ പോലീസുകാരൻ അവിടെയുള്ള ജനങ്ങളോട് പറയുന്നത്. അടുത്തത് കേട്ട് നോക്കൂ. സർവശിക്ഷാ അഭിയാൻ തിട്ടം ഒരു തിട്ടം ഇരിക്കു, SSA ன்னு சொல்லுவாங்க. இது சென்ட்ரல் गवर्नमेंट திட்டம், இது புரியுதா? 14 வயசு வரைக்கும் குழந்தைய கட்டாய கல்வி ஏற்கணும்னு சொல்லி ஒரு ஸ்கீம் இருக்கு. அதான் நீங்க அனுப்பலன்னா அதுல குழந்தைங்க கிடையாது அக்யூஸ்ட், அவங்க அப்பா அம்மா தான் அக்யூஸ்ட். யார் பள்ளிக்கூடத்துக்கு அனுப்பலையோ அவங்க தான் அக்யூஸ்ட். நான் விடவே மாட்டேன் இந்த விஷயத்தை, குழந்தைங்க விஷயத்தை நான் விடவே மாட்டேன். தப்பு பண்றவன கூட விட்டுருவேன், ஒரு திருடனை கூட விட்டுருவேன், கொலைகாரனை கூட விட்டுருவேன். ஏன்னா அவனை இன்னைக்கு இல்லாத நாளைக்கு பிடிச்சிருவேன். இது வந்து ஒரு குழந்தைக்கு விஷம் ஊத்துற மாதிரி, பின்னாடி சமுதாயத்தை கருவு இருக்கிற மாதிரி பிள்ளைகளை பள்ளிக்கூடம் அனுப்பாம இருக்கிறது. தயவு செய்து பள்ளிக்கூடத்துக்கு அனுப்பு, தப்பான ஒரு மூட நம்பிக்கையில மாட்டிக்காதீங்க, புரியுதா? உனக்கு என்ன உதவினாலும் சேசல் வந்து பாரு. ആദ്യം അദ്ദേഹം അപേക്ഷിച്ചു എല്ലാവരോടും, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് വരും, നിങ്ങൾക്കായിട്ട് 24 മണിക്കൂർ ഞങ്ങൾ അവിടെ ഉണ്ട്, എന്ത് പ്രശ്നം വേണമെങ്കിലും ഞാൻ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യണമെങ്കിൽ ആരെങ്കിലും കാല് പിടിക്കണമെങ്കിൽ കൂടെ ഞാൻ ആരെങ്കിലും കാല് പിടിച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ നിറവേറ്റാം എന്ന് പറഞ്ഞ ആള് അടുത്ത വരിയിലേക്ക് വരുമ്പോൾ അവരെ ഒരു തരത്തിൽ ഭീഷണിപ്പെടുത്തുകയാണ്. കാരണം ഇങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ആക്ട് ഉണ്ട്, ഇങ്ങനെ ഒരു റൂൾസ് ഉണ്ട്, 14 വയസ്സ് വരെയുള്ള കുട്ടികളെ കമ്പൽസറി ആയിട്ട് സ്കൂളിൽ വിടണം എന്ന്, അല്ലെങ്കിൽ മാതാപിതാക്കൾ വിട്ടില്ലെങ്കിൽ ഈ മാതാപിതാക്കന്മാരായിരിക്കും ഫസ്റ്റ് അക്യൂസ്ഡ് എന്ന്. അതായത് മാതാപിതാക്കന്മാരോട് പറയുകയാണ്, നിങ്ങൾ വിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യും, അതുകൊണ്ട് മര്യാദയ്ക്ക് വിട്ടോണം എന്ന്. ആദ്യമേ അപേക്ഷിച്ചു, പിന്നെ ഭീഷണിപ്പെടുത്തി. എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ചെയ്താലേ ചിലപ്പോൾ ഇപ്പോഴത്തെ അല്ലെങ്കിൽ അവിടെയുള്ള മാതാപിതാക്കന്മാർ തൻ്റെ കുട്ടികളെ സ്കൂളിൽ വിടാനുള്ള ചാൻസ് ഉള്ളൂ. എന്നിട്ട് അദ്ദേഹം വീണ്ടും അപേക്ഷയിലേക്ക് പോവുകയാണ്, നിങ്ങൾ എങ്ങനെയും കുട്ടികളെ വിടുക, അവരുടെ ജീവിതം കളയാതിരിക്കുക, പെൺമക്കളാണ് അല്ലെങ്കിൽ കുട്ടികളാണ്, അവർക്ക് വിദ്യാഭ്യാസമാണ് ഏറ്റവും വലുത്, നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും പോലീസുകാർ ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ പോലീസുകാരെ നമ്മുടെ കേരളത്തിൽ കണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിൽ കാണണമെങ്കിൽ വളരെ കഷ്ടപ്പാടാണ്. കാരണം ഇതുപോലെ സംസാരിക്കാൻ അറിയാവുന്ന, അല്ലെങ്കിൽ ഇതുപോലെ ഒരാളെ ക്യാൻവാസ് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്ത് നല്ല കാര്യം ചെയ്യിപ്പിക്കുന്ന ഒരു പോലീസുകാർ നമ്മുടെ കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് തപ്പിപ്പിടിക്കേണ്ടി വരും. ഒരു 100%-ൽ 50% പോലീസുകാരും നല്ലവരാണ് എന്ന് നമുക്ക് പറയാൻ ഒരു മടിയുണ്ടാവും. അപ്പോൾ ദൈവത്തെ ഓർത്ത് ഇത് കാണുന്നവർ ഇത് ഷെയർ ചെയ്യുക. ഇത്രയും നല്ല പോലീസുകാർ നമ്മുടെ ഇന്ത്യയിലുണ്ട്, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നവർ, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് ഇത്രയും പ്രാധാന്യം നൽകുന്ന മനുഷ്യർ നമ്മുടെ സ്ഥലത്തുണ്ട് എന്ന് എല്ലാവരും അറിയട്ടെ. ചെറിയ ചെറിയ ജോലികളിൽ വിടുന്ന, അല്ലെങ്കിൽ തൻ്റെ ജീവിതം പുലർത്താനായി 10 വയസ്സ് 12 വയസ്സുള്ള കുട്ടികളെ ജോലിക്ക് വിടുന്ന സമ്പ്രദായം തമിഴ്നാട്ടിൽ പല സ്ഥലത്തുമുണ്ട്. സോ ഇത് കാണുന്നവർ ഇത് ഷെയർ ചെയ്യുക, എല്ലാവരെയും സ്കൂളിൽ വിടുക. കാരണം വിദ്യാഭ്യാസം മാത്രമാണ് ഇപ്പം നമ്മുടെ ഒരേ ഒരു വഴി.